ആറ്റിങ്ങലിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ആറ്റിങ്ങൽ സിനിമാ കൂട്ടം നിർമ്മിക്കുന്ന നാട്ടുംപുറത്തെ സോഷ്യൽ മീഡിയ വെബ് സീരീസിന്റെ ആദ്യ എപ്പിസോഡായ നിയമവിരുദ്ധ കളിയുടെ ചിത്രീകരണം ആരംഭിച്ചു. കൊല്ലംപുഴ തിരുവാറാട്ടുകടവിൽ നടന്ന പൂജാ ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി മാധവൻ പോറ്റിയും ആറ്റിങ്ങൽ CI ഷാജിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പ്രശസ്ത സംവിധായകനായ മഞ്ജിത് ദിവാകറാണ് വെബ് സീരീസിന്റെ രചയിതാവ്. ആറ്റിങ്ങലിലെ ഒരു കൂട്ടം കലാകാരന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചേർന്നിട്ട് ആറ്റിങ്ങൽ സിനിമാ കൂട്ടം എന്ന് പറയുന്ന ഒരു സംരംഭത്തിൻ്റെ നിർമ്മാണത്തിൽ നാട്ടുമ്പുറങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ആദ്യ എപ്പിസോഡായിട്ടുള്ള നിയമവിരുദ്ധ കളി എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ തുടക്കമാണെന്ന്. അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ്, മഞ്ജിത് ദിവാകർ. ഇത് സംവിധാനം ചെയ്യുന്നത് ഫാറ്റ് മോഹനാണ്. ഇത് നമ്മുടെ സൈന വീഡിയോസിൻ്റെ വെബ് സീരീസോടുകൂടിയാണ് നമ്മൾ ഇത് പുറത്തു വിടുന്നത്. അടുത്ത വർഷം ജനുവരിയിൽ 1st വൈകുന്നേരം 5 എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. ഭരത് മോഹനാണ് സംവിധാനം. സജിത് ലാൽ, രാധാകൃഷ്ണൻ, സന്തോഷ്, സുധീർ, അമിത, അജിൽ മണിമുത്തു തുടങ്ങി ആറ്റിങ്ങലിലെ കലാകാരന്മാരാണ് വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. ഹായ്, എൻ്റെ പേര് അമിത. ഇതെൻ്റെ ആദ്യത്തെ വെബ് സീരീസാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ മോഡലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാനൊരു വെബ് സീരീസിലേക്ക് ഇറങ്ങുന്നത്. അപ്പം നല്ലൊരു കഥയാണ്, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു ടീമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എല്ലാവരും അനുഗ്രഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. രാജാറാമാണ് ഛായാഗ്രഹണം. 2021 ജനുവരിയോടെ വെബ് സീരീസ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. നാട്ടിൻ പുറങ്ങളിലെ സോഷ്യൽ മീഡിയ, ഇത് ആറ്റിങ്ങലിലെ കലാകാരന്മാരുടെ അല്ലെങ്കിൽ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ഒരുപക്ഷെ ഒരു കലയുടെ രൂപത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു എളിയ ശ്രമമാണിത്. ആ ശ്രമത്തിൽ ആദ്യത്തെ എപ്പിസോഡിൻ്റെ പേര് തന്നെ നിയമവിരുദ്ധ കളി എന്നാണ്. അപ്പോൾ നിയമവിരുദ്ധ കളിയെക്കുറിച്ച് ഞാനൊന്ന് തിരക്കിയപ്പോൾ അത് നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല, നാട്ടിൻപുറങ്ങളിലെ ഈ കൊച്ചു ചീട്ടുകളിയെക്കുറിച്ച് വളരെ വളരെ രസകരമായി അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണെന്ന് തോന്നുന്നു. ഞാനും കുട്ടിക്കാലത്ത് പോയി കണ്ടു നിൽക്കുമായിരുന്നു മുതിർന്നവർ കളിക്കുന്ന ഈ ചീട്ടുകളി, ഗുലാൻ പരിശു പോലെയുള്ള കളികൾ. അതിലെ വാശിയും അതിൽ നിന്നും കിട്ടുന്ന സന്തോഷവും ഒക്കെ അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ അത് കളിക്കുന്നത് പണം വെച്ചെന്നുള്ള കളിയല്ല, വേറെ വിരോധം ഒന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള കളിയല്ല, പക്ഷേ അവിടെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു ശ്രമമായിട്ട് ഈ ഒരു കൂട്ടായ്മയുടെ ഈ പ്രവർത്തനത്തെ കരുതാം. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. നന്ദി. നാട്ടുമ്പുറത്തെ രസകരമായ കൊച്ചു കൊച്ചു സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വെബ് സീരീസാണിത്. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത്. കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോണാണ്. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണേ. കോവിഡ് പ്രശ്ന പശ്ചാത്തലത്തിൽ സാധാരണക്കാർക്ക് ഹാൾ ബുക്ക് ചെയ്യാവുന്ന തരത്തിൽ ഗംഭീര പാക്കേജാണ് ക്രിസ്റ്റൽ ഒരുക്കിയിട്ടുള്ളത്. അരികിലെ ക്രിസ്റ്റൽ വിശേഷം അഭിമാനത്തോടെ സ്വീകരിക്കൂ.